നമസ്കാരം. നമുക്കൊക്കെ ഒരു സാധാരണ ഫോണാണ്, സ്മാർട്ട് ഫോൺ ആണെങ്കിലും സാധാരണ ഫോണാണ്. എന്നാലും ഐഫോൺ ഒക്കെ വാങ്ങാൻ നമുക്കുമൊക്കെ ആഗ്രഹമുണ്ട്. ഐഫോൺ ഒരെണ്ണം ആരെങ്കിലും സമ്മാനമായി തന്നാൽ ഏറ്റവും സന്തോഷം. ലക്ഷങ്ങൾ വിലയുണ്ടായിട്ടാണ് അതൊക്കെ കൊണ്ടു നടക്കാനുള്ള ആ സാമ്പത്തിക സ്ഥിതിയൊന്നും നമുക്കാർക്കുമില്ല. പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ ഐഫോൺ സമ്മാനമായി കിട്ടി എന്നാണ് അറിയാൻ കഴിയുന്നത്. അതും ഒന്നല്ല, അഞ്ചും ആറും ഐഫോണുകളൊക്കെ ചിലർക്ക് സമ്മാനമായി കിട്ടി എന്ന വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്. നമുക്കറിയില്ല സമ്മാനമായി കിട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യുപകാരമാണോ എന്നൊക്കെ. വിഷയം സ്വർണ്ണക്കടത്ത് തന്നെ. അപ്പോൾ സമ്മാനവും സമ്മാനത്തിന് അനുബന്ധിച്ചുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ഈ കമ്മീഷന്റെ കൂടെ സമ്മാനമൊക്കെ കിട്ടുമ്പോൾ അത് കൂടുതൽ സന്തോഷമുള്ള കാര്യമല്ലേ? നമുക്ക് നോക്കാം ആ വിശദാംശങ്ങളിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി സ്വപ്ന സുരേഷിന് 5 ഐഫോണുകൾ വാങ്ങി നൽകിയതായി യൂണിടാക് കമ്പനി MD ആണ് വെളിപ്പെടുത്തിയത്. യൂണിടാക്കും ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആ കൺസൾട്ടൻസി ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നു. CBI അന്വേഷണം തുടരുകയാണ്. ആ അവസ്ഥയിലാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ഇത് സ്വപ്നയുടെ പ്രത്യേക ആവശ്യപ്രകാരമായിരുന്നുവെന്നും CBI ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അന്വേഷണത്തിനെതിരെ യൂണിടാക് നൽകിയ ഹർജിയിൽ ഇത് പറയുന്നുണ്ട്. ഫോൺ വാങ്ങി നൽകിയതിന്റെ ബില്ല് സഹിതമാണ് ഇപ്പോൾ യൂണിടാക് MD ഇപ്പോൾ തെളിവ് നൽകിയിരിക്കുന്നത്. UAE ദേശീയ ദിനാഘോഷത്തിന് എത്തുന്നവർക്ക് സമാനമായി നൽകാനാണ് ഫോൺ എന്നാണ് സ്വപ്ന പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർക്ക് ഇത് സമ്മാനമായി നൽകിയതായി യൂണിടാക് MD വ്യക്തമാക്കി. അപ്പോൾ ആർക്കാണ് കിട്ടിയത് എന്ന് മനസ്സിലായല്ലോ. ഞാനത് ആദ്യം മനഃപൂർവ്വം പറയാതിരുന്നതാണ്. ചിലർക്കൊക്കെ ഐഫോൺ സമ്മാനമായി കിട്ടി. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഒരു ഐഫോൺ, ഒന്നാണോ എന്നറിയില്ല, സമ്മാനമായി കിട്ടി എന്നാണ്, അല്ലെങ്കിൽ സമ്മാനമായി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ ഐഫോൺ രണ്ട് കൈയും നീട്ടി വാങ്ങിയിട്ടാണ് ഇവിടെ സ്വർണ്ണക്കടത്ത് നടക്കുന്നു, ഇവിടെ സർക്കാർ നിഷ്ക്രിയമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയത്. ഐഫോൺ പോക്കറ്റിലിട്ടിട്ടാണ്, ഈ സ്വർണ്ണക്കടത്ത് പ്രതി കൊടുത്ത ഐഫോൺ പോക്കറ്റിലിട്ടിട്ടാണ് ഇതൊക്കെ നടത്തിയത്. പക്ഷേ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കറിയില്ല കിട്ടിയിട്ടുണ്ടോ, അതിനെ ആർക്കെങ്കിലും വേറെ കൊടുത്തോ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഐഫോൺ ഒന്നും നമ്മൾ കണ്ടതായി ഓർക്കുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ആപ്പിളിന്റെ ടാബ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് അദ്ദേഹം കാണിക്കുകയും ചെയ്തു, എല്ലാവരെയും പൊക്കി കാണിക്കുകയും ചെയ്തു. ഐഫോൺ കയ്യിൽ വെച്ചതിന് പാർട്ടി പ്രവർത്തകയ്ക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയുടെ പഴയ സംസ്ഥാന സെക്രട്ടറിയും കേരള മുഖ്യമന്ത്രിയും BB അംഗവുമൊക്കെയാണ് അന്ന് ഐഫോണിന്റെ ടാബ്ലറ്റ്, ആപ്പിളിന്റെ ടാബ്ലറ്റ് പൊക്കി കാണിച്ചത്. ഇനിയിപ്പോൾ പ്രതിപക്ഷ നേതാവിന് ഐഫോൺ കിട്ടിയോ കിട്ടിയില്ലയോ എന്നൊന്നും നമുക്കറിയില്ല. കിട്ടിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഐഫോൺ 5 ഉറപ്പായിട്ടും വാങ്ങി നൽകി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് കൊടുത്തയാൾ തന്നെ പറയുന്നു. തനിക്കാരും മൊബൈൽ ഫോൺ സമ്മാനിച്ചിട്ടില്ല എന്നായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. ആയിക്കോട്ടെ, കോൺസുലേറ്റിലെ ചടങ്ങിൽ നറുക്കെടുപ്പിൽ വിജയിച്ചവർക്കാണ് ഫോൺ സമ്മാനമായി നൽകിയതെന്നും ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത്? കോൺസുലേറ്റിൽ അവിടെ ഒരു ലക്കി ഡ്രോ നടന്നു. അതിൽ തെരഞ്ഞെടുത്ത് വിജയിച്ചവർക്കാണ് സമ്മാനമായി നൽകിയത്. താൻ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. എന്തൊക്കെയായാലും ഇപ്പോൾ ഐഫോൺ എല്ലാവർക്കും സമ്മാനമായി നൽകുന്ന ഒരു പദ്ധതി കൂടി ഉണ്ടായിരുന്നു ഇവർക്കെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വല്ലവരുടെ കയ്യിൽ നിന്നും ഐഫോൺ വാങ്ങി, അവർ പണം മുടക്കി വാങ്ങി നൽകി, അത് ഇവിടെ സമ്മാനമായി പലർക്കും കൊടുക്കുകയാണ്. ഓ, നമുക്കൊക്കെ ആരെങ്കിലും ഒരു ഐഫോൺ തന്നിരുന്നെങ്കിൽ എന്ന് ചില സമയത്തെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഐഫോണൊന്നും നമുക്ക് വേണ്ട, നമുക്കുള്ള ഫോൺ തന്നെ മതി. 3.8 കോടി രൂപ US ഡോളറായി 2019 August 2 സ്വപ്നയ്ക്ക് കൈമാറിയതായുള്ള റിപ്പോർട്ടുണ്ട്. തിരുവനന്തപുരം കവടിയാറുള്ള കോഫി ഷോപ്പിൽ വെച്ച് UAE കോൺസുലേറ്റിലെ സാമ്പത്തിക വിഭാഗം തലവൻ ഈജിപ്ഷ്യൻ പൗരൻ ഖാലിദിനാണ് തുക കൈമാറിയത്. 68 ലക്ഷം രൂപ സന്ദീപ് നായരുടെ ഉടമസ്ഥതയിലുള്ള ഇസോമോ ട്രേഡിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ മൊത്തം ഇടപാടുകളാണ് കേട്ടോ, ഈ പണം ഇടപാടുകളും ഇത്തരത്തിലുള്ള ഇടപാടുകളുമാണ്. ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് ഐഫോൺ കൊടുത്തോ പണം കൊടുത്തോ അത് കൊടുത്തോ ഇത് കൊടുത്തോ അതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഇത് മുഴുവൻ ഇതുപോലെയുള്ള ഇടപാടുകളാണ്, കമ്മീഷൻ വ്യവസ്ഥയാണ്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. എത്ര കോടി രൂപ ഈ ഒരു വിഷയത്തിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും UAE കോൺസുലേറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കമ്മീഷൻ ഇടപാട് നടന്നിട്ടുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ആരോപണമായിട്ടും ഏറ്റവും വലിയ ഒരു അന്വേഷണ വിഷയമായിട്ടും ഈ വിഷയത്തിൽ CBI ഇപ്പോൾ കാണുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ ഒരു ഇടപാട് നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ കമ്മീഷൻ, അതുപോലെ ഐഫോൺ പോലെയുള്ള പ്രതിഫലങ്ങൾ, ഇങ്ങനെയുള്ള പ്രത്യുപകാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ നാടിന്റെ നിയമവ്യവസ്ഥയ്ക്ക് പൂർണ്ണമായി എതിരായിട്ടും സാമ്പത്തിക കുറ്റകൃത്യം തന്നെയാണ്. ഈ കമ്മീഷൻ ഇങ്ങനെ ഈ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും അത് അല്ലെങ്കിൽ പൊതു സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇത്തരം കമ്മീഷനുകൾ സ്വീകരിക്കുന്നതുമൊക്കെ അക്ഷന്തവ്യമായ സാമ്പത്തിക അപരാധമാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് ഇവിടെ പലരും ന്യായീകരിക്കുന്നത്. എന്തൊക്കെയായാലും CBI അന്വേഷണം ഈ വിഷയത്തിൽ തുടരുകയാണ്.
അതുകൊണ്ടാണോ ഇനി സി ബി ഐ അന്വേഷണം വരുന്നത് കൊണ്ട് ആരെങ്കിലും ഇതുപോലെ സമരമുറയുമായി എത്തുമോ അല്ലെങ്കിൽ രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നൊക്കെ ഭയന്നിട്ടാണോ അടുത്ത ദിവസം മുതൽ ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആരോഗ്യ അടിയന്തരാവസ്ഥയുടെ വകുപ്പ് 144 ആണെന്ന് തോന്നുന്നില്ല. 5 പേർ കൂടരുത്, സമരങ്ങൾ നടത്തരുത്, കൂട്ടം കൂടി നിൽക്കരുത് ഒക്കെ നമ്മൾ ഇപ്പൊ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി നമുക്കതൊക്കെ അംഗീകരിക്കാം. പക്ഷേ ഈ സമയത്ത് തന്നെ ലോക്ക്ഡൌൺ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, ലോക്ക്ഡൌൺ പാടില്ല എന്ന് പറഞ്ഞതേ ഉള്ളൂ, എൽ ഡി എഫും പറഞ്ഞു, സി പി എമ്മും സർക്കാരും ഒക്കെ പറഞ്ഞതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീർച്ചയായും രാജ്യത്തെ പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു സർക്കാർ സംവിധാനം പ്രഖ്യാപിക്കുന്ന 144 വകുപ്പ് അനുസരിക്കാനും അത് അംഗീകരിക്കാനും നമുക്കൊക്കെ ബാധ്യതയുണ്ട്. പക്ഷേ സമരങ്ങൾ കഴിഞ്ഞ ദിവസമായി പ്രതിപക്ഷ നേതാവ് നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോ ബി ജെ പിക്കാർ സമരത്തിന് വരാതിരിക്കാനാണോ എന്നറിയില്ല. എന്തൊക്കെയായാലും രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ തുടരും എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ, കോൺഗ്രസും ബി ജെ പിയും അതുപോലെ യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും ഒക്കെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലജിക്ക് ഐഫോൺ കിട്ടിയോ എന്ന് മാത്രമേ യു ഡി എഫ് പറയേണ്ടതുള്ളൂ. ചെന്നിത്തലജി പറഞ്ഞു കഴിഞ്ഞു എന്തായാലും കിട്ടിയില്ല എന്ന്. ഈ പ്രത്യുപകാരവും ഐഫോൺ കിട്ടലും കമ്മീഷൻ വ്യവസ്ഥയും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കുഴപ്പം, അല്ലാതെ വേറൊന്നുമല്ല. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കുഴപ്പം, അതാണ് ഇവിടെ നടക്കുന്നത്. അതൊക്കെയാണ് സി ബി ഐ അന്വേഷിക്കുന്നത്. ഐഫോൺ കിട്ടിയോ, ഐഫോൺ കൊടുത്തോ, എന്തിന് കൊടുത്തു, അല്ലെങ്കിൽ കമ്മീഷൻ കൊടുത്തോ, എത്ര കോടി രൂപ കൊടുത്തു, തിരുവനന്തപുരത്ത് കവടിയാർ വെച്ച് കഫേ കോഫി ഡേയുടെ മുന്നിൽ വെച്ച് എത്ര രൂപ കൈമാറി, ഇതിൽ ആർക്കൊക്കെ വിഹിതം കൊടുത്തു, എന്തൊക്കെയാണ് ഇതിന്റെ തട്ടിപ്പ്, അതൊക്കെ അറിയണ്ടേ? ജനങ്ങൾക്ക് അതൊക്കെ അറിയാനുള്ള ആ അവകാശമില്ലേ? തീർച്ചയായും ഉണ്ട്. ഒരു ജനാധിപത്യ രാജ്യമല്ലേ ഇത്? തീർച്ചയായും അതെ. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.